വെൽക്കം ഓൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ക്ലാസിഫിക്കേഷനാണ് പോളി സാക്രൈഡ്സ് ഓക്കെ അപ്പോൾ പോളി എന്ന് പറഞ്ഞാൽ എന്നാണ് അല്ലേ അപ്പോൾ മെനി സാക്രൈഡ് യൂണിറ്റുകൾ ഒരുപാട് മോണോസാക്രൈഡ് യൂണിറ്റുകൾ ജോയിൻ ചെയ്തിട്ടാണ് പോളി സാക്രൈഡുകൾ ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിയാലോ പോളിസാക്രൈഡ്സിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഗ്ലൈക്കൻസ് ഓക്കെ ഗ്ലൈക്കൻസ് എന്ന് പറഞ്ഞൊരു പേര് പറയും അതുപോലെ ഏറ്റവും കോംപ്ലെക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് പോളി സാക്രൈഡുകൾ കോംപ്ലെക്സ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരുപാട് സാക്രൈഡ് യൂണിറ്റുകൾ ഉണ്ടാവുക അതുകൊണ്ടാണ് അത്രയും കോംപ്ലെക്സ് ആയിട്ടുള്ളത് പറയുന്നത് ഇനി അതിൻ്റെ ഒരു ഫോർമുല നോക്കുകയാണെങ്കിൽ സി സിക്സ് എച്ച് ടെൻ ഒ ഫൈവാണ് സി സിക്സ് എച്ച് ടെൻ ഒ ഫൈവ് എൻ ടൈംസ് ഓക്കെ ഒരുപാട് യൂണിറ്റുകൾ ഇങ്ങനെ ചേർന്ന് ചേർന്ന് ചേർന്നിട്ടായിരിക്കും പോളി യൂണിറ്റുകൾ ഉണ്ടായിരിക്കാം അതുപോലെ അവരുടെ പ്രത്യേകത പോളിസാക്കറൈഡുകളുടെ പ്രത്യേകതയാണ് ആണ് അതായത് വെള്ളത്തിൽ അവർ ലയിക്കും അവർ വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടുള്ള ഫ്രക്ടോസുകൾ ഗ്ലൂക്കോസുകൾ അതുപോലെയുള്ള എന്താണോ ആ പോളിസാക്രൈഡിൻ്റെ മോണോമറിക് യൂണിറ്റ് ആ ഒരു യൂണിറ്റ് നമുക്ക് കിട്ടും ഓക്കെ പിന്നെ ലോങ് ആണ് ലീനിയർ ആയിട്ടുള്ള അൺബ്രാഞ്ചോ ബ്രാഞ്ചോ ആയിട്ടുള്ള ചെയിൻസാണ് നമുക്ക് കിട്ടാം ഇനി അവരെങ്ങനെയാണ് ബ്രാഞ്ച് ചെയ്തിട്ടുള്ളത് അവർ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴിയാണ് ഓരോ മോണോമറിക് യൂണിറ്റുകളും ബ്രാഞ്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി അപ്പോൾ ഹൈഡ്രോലൈസബിൾ ആണ് ലോങ് ആണ് ലീനിയർ ആണ് ബ്രാഞ്ചോ അൺബ്രാഞ്ചോ ആവാം അതുപോലെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴിയാണ് ഓരോ യൂണിറ്റുകളും കമ്പൈൻ ചെയ്തിട്ടുള്ളത് ക്ലിയർ അല്ലേ ഇനി ഈ ഗ്ലൈക്കോസിഡിക് ലിങ്കേജുകൾ ഏതൊക്കെ കാർബൺ ആറ്റംസ് തമ്മിലുണ്ടാവും എന്നാണ് പറയുന്നത് വൺ ടു ആറ്റംസ് തമ്മിലുണ്ടാവും അതായത് ഒന്നാം ഒ ഒരു മോണമറിക്ക് യൂണിറ്റിൻ്റെ ഫസ്റ്റ് കാർബൺ ആറ്റവും സെക്കൻഡിൻ്റെ രണ്ടാമത്തെ കാർബൺ കാർബണാറ്റവും തമ്മിലുണ്ടാവും അതുപോലെ ഫസ്റ്റ് കാർബൺ ആറ്റവും രണ്ടാമത്തേൻ്റെ നാലാമത്തെ കാർബൺ ആറ്റവും തമ്മിലുണ്ടാവും ഇനി ഒന്നാമത്തെ കാർബൺ ആറ്റവും ആറാമത്തെ കാർബൺ ആറ്റവും തമ്മിലുണ്ടാവും ഓക്കെ അങ്ങനെ വൺ ടു വൺ ഫോർ വൺ സിക്സ് ലിങ്കേജുകൾ ഇതൊക്കെ ആൽഫയുടെ കേസിലാണ് വരുന്നത് നമ്മൾ ആൽഫ സ്ട്രക്ചർ ബിറ്റാ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ അപ്പോൾ അങ്ങനെ അതുപോലെ ബിറ്റാ സ്ട്രക്ചറിലാവുമ്പോൾ വൺ ത്രീയും വൺ ഫോറും ലിങ്കേജസ് ഒക്കെയാണ് വരിക പിന്നെ കുറേ യൂണിറ്റുകളാണ് ഓക്കെ ഇപ്പോൾ ഈ സാക്രൈഡുകൾ നമ്മൾ പറഞ്ഞില്ലേ ഹൈഡ്രോളൈസ് ചെയ്താൽ വെള്ളത്തിൽ ലയിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കുഞ്ഞു കുഞ്ഞു യൂണിറ്റുകൾ കിട്ടുന്നു ആ കുഞ്ഞു യൂണിറ്റുകളാണ് നമ്മുടെ മോണോ സാക്രൈഡ് യൂണിറ്റുകൾ മോണോ സാക്രൈഡുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് മാനോസ് ഗാലക്ടോസൊക്കെയാണ് എക്സാമ്പിൾ ഇനി ഗ്ലൂക്കോസും ഫ്രക്ടോസും മാനോസും ഗ്യാലക്ടോസൊക്കെ പല രീതിയിൽ ഇങ്ങനെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി അത് വൺ ത്രീ ആവാം വൺ ടു ആവാം വൺ ഫോർ ആവാം വൺ സിക്സ് ആവാം ഇങ്ങനെയുള്ള പല ലിങ്കേജസ് വഴി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ പോളിസാക്രൈഡുകളാകും അങ്ങനെയാവുന്ന പോളിസാക്രൈഡുകൾക്ക് എക്സാമ്പിളാണ് സ്റ്റാർച്ച് സെലുലോസ് ഗ്ലൈക്കജൻ അതുപോലെ കൈറ്റീൻ തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഓക്കെ ഇനി നമുക്കിവരെ ക്ലാസിഫൈ ചെയ്യാം പോളിസാക്കരൈഡുകളെ വേണ്ടിയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതാണ് ഹോമോഗ്ലൈക്കൻസ് ആൻഡ് ഹെട്രോഗ്ലൈക്കൻസ് ഹോമോ എന്ന് പറയുമ്പോൾ എന്താ സിമിലർ ആയിട്ടുള്ള സിമിലറായിട്ടുള്ളതിനെയാണ് നമ്മൾ ഹോമോ എന്ന് പറയുക അല്ലേ അതുപോലെ ഹെട്രോ എന്ന് പറയുമ്പോൾ ആയിട്ടുള്ള അതിൽ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലുള്ളതിനൊക്കെയാണ് നമ്മൾ ഹെട്രോ എന്ന് പറയുന്നത് അപ്പോൾ ഹോമോഗ്ലൈക്കൻസ് എന്ന് പറയുകയാണെങ്കിൽ സെയിം കൈൻഡ് ഓഫ് മോണോമറിക് യൂണിറ്റുകളാണ് ഒരു പോളിസാക്കരൈഡിൻ്റെ എന്താണ് കോമ്പോസിഷൻ എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഹോമോഗ്ലൈക്കൻസ് എന്ന് പറയാം അതിൻ്റെ എക്സാമ്പിളാണ് സ്റ്റാർച്ച് അതുപോലെ ഗ്ലൈക്കോജൻ സെലുലോസ് ഒക്കെ എക്സാമ്പിളാണ് അപ്പോൾ ഹോമോഗ്ലൈക്കൻസ് എന്ന് പറയുമ്പോൾ അതിലെ ഒരൊറ്റ ടൈപ്പ് എന്തുമാത്രമേ ഉണ്ടായിരിക്കുള്ളൂ മോണോസൈക്രൈഡിക് യൂണിറ്റുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഗ്ലൂക്കോസ് മാത്രം ഫ്രക്ടോസ് മാത്രം അങ്ങനെയൊക്കെ ഉള്ളതാണ് ഹോമോഗ്ലൈക്കൻസ് സ്റ്റാർച്ച് ഗ്ലൈക്കോജൻ സെലുലൂസ് ഇനി ഹെട്രോഗ്ലൈക്കൻസ് ഹെട്രോ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ടൈപ്പ് എന്തുള്ളതാണ് മോണോസാക്രൈഡി യൂണിറ്റുകൾ ഉള്ളതാണ് അതുപോലെ അതിൻ്റെ കൂടെ നമ്മുടെ അമിനോ ആസിഡിൻ്റെ ഗ്രൂപ്പുകൾ ബാക്കി പല വേറെ ഇപ്പോൾ സൾഫേറ്റിൻ്റെ ഗ്രൂപ്പുകൾ പിന്നെ അങ്ങനെയുള്ള സാക്രൈഡി യൂണിറ്റുകളല്ലാത്ത വേറെ പല കമ്പോണൻസും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ഇതാണ് മ്യൂക്കോ ഗ്ലൈക്കൻസ് ഓക്കെ മ്യൂക്കോ ഗ്ലൈക്കൻസ് പിന്നെ മ്യൂക്കോ മ്യൂക്കോഗ്ലൈക്കൻസിൻ്റെ എക്സാമ്പിളാണ് കോൺട്രിയോ സൾഫേറ്റ് കെരാറ്റിൻ സൾഫേറ്റ് ഹെപ്പാരൻ ആൻഡ് ഹെപ്പാരൻ സൾഫേറ്റ് അതൊക്കെ മ്യൂക്കോ ഏതാണ് മ്യൂക്കോ പോളിസാക്കറൈഡുകൾക്ക് എക്സാമ്പിളാണ് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഹെട്രോഗ്ലൈക്കൻസ് പിന്നെ ഹോമോഗ്ലൈക്കൻസ് ഓക്കെ ഇതിൻ്റെയൊക്കെ കോമ്പോസിഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നേ ഉള്ളൂ ഞാൻ മറ്റേ നമ്മുടെ ഏതാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും നോക്കിയ സമയത്ത് അതിൽ അതിലതിൻ്റെ ഇതിൻ്റെ ഒന്നും ഒന്നും ചോദിച്ചിട്ട് കണ്ടില്ല ഓക്കെ ഇനി സ്റ്റാർച്ചിൻ്റെ സ്ട്രക്ചറാണ് സ്റ്റാർച്ചിൻ്റെ അതായത് നമ്മുടെ ഹോമോഗ്ലൈക്കൻസിൻ്റെ ഹോമോഗ്ലൈക്കൻസ് ഹോമോഗ്ലൈക്കൻസ് എമൈലോസും ഉണ്ട് അമൈലോപെക്ടിനും ഉണ്ട് അമൈലോസ് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ലീനിയർ ആയിട്ട് മാത്രം പോകുന്ന സ്ട്രക്ചേഴ്സാണ് അമൈലോസ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ മാത്രം നോക്കി അതായത് ഈ ഒരൊറ്റ മോണോസെക്രൈഡ് യൂണിറ്റ് മാത്രം നോക്ക് നമ്മൾ ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യുക അല്ലേ ഈ കാർബൺ തൊട്ടല്ലേ നമ്പർ ചെയ്യുക നമ്മൾ ഓൾറെഡി സ്ട്രക്ചറൊക്കെ പഠിച്ചല്ലേ എല്ലാവരും പഠിച്ചില്ലേ സ്ട്രക്ചറൊക്കെ അപ്പോൾ ഇതിൽ ഡേ ഈ ഒരു കാർബൺ ഇതാണ് ഫസ്റ്റ് കാർബൺ അപ്പോൾ ഫസ്റ്റ് കാർബൺ ലിങ്ക് ചെയ്തിട്ടുള്ളത് ഇതുമായിട്ടാണ് ഈ ഒരു കാർബൺ ലിങ്ക് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ മോണോസൈക്രൈഡിൻ്റെ ഈ ഒരു കാർബൺ കാർബണായിട്ടാണ് അല്ലേ അപ്പോൾ ഫസ്റ്റ് കാർബൺ ലിങ്ക് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ അതിൻ്റെ വൺ ടു ത്രീ ഫോർ നാലാമത്തെ കാർബൺ ആറ്റോ ആയിട്ടാണ് അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് വൺ ഫോർ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് ഓക്കെ വൺ ഫോർ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് നമുക്ക് സ്റ്റാർച്ചിൽ കാണാൻ പറ്റുക സ്റ്റാർച്ചിൻ്റെ അമ്മൈലോസിൽ കാണാൻ പറ്റുക ഇതാണ് അമ്മൈലോസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി ഓക്കെ നമ്മൾ ഏതാണ് ഡൈസാക്രൈഡുകളുടെ സ്ട്രക്ചർ പറഞ്ഞിട്ടില്ല ഡൈസാക്രൈഡിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും ഓക്കെ എങ്ങനെയാണ് ബോണ്ടിങ് വരുന്നത് ഇപ്പം തന്നെ ഒരുവിധം നിങ്ങൾക്ക് ബോണ്ടിങ് എങ്ങനെ വരുന്നതെന്നൊക്കെ അറിയാമായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ വരാറില്ല പിന്നെ സ്റ്റാർച്ചിൻ്റെ സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മൈലോസും അമ്മൈലോ പെക്റ്റിൻ്റെ സ്ട്രക്ചർ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും വരാം ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ പോളിസാക്രൈഡുകളുടെ സ്ട്രക്ചർ പറയുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നതെന്ന് ഇപ്പോൾ ജസ്റ്റ് നോക്കുക നാലാം ഒന്നാമത്തെ കാർബൺ ആറ്റം ഫസ്റ്റ് ഒന്നാമത്തെ മോണോസൈക്രഡി യൂണിറ്റിൻ്റെ ഫസ്റ്റ് കാർബൺ ആറ്റവും സെക്കൻഡ് മോണോസൈക്രഡി യൂണിറ്റിൻ്റെ ഫോർത്ത് കാർബൺ ആറ്റവും തമ്മിലാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഫോം ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെ തന്നെ ഇതെ ഇനി സെക്കൻഡിൻ്റെ ഫസ്റ്റ് കാർബൺ ആറ്റവും തേർഡിൻ്റെ ഫോർത്ത് കാർബൺ ആറ്റവും തമ്മിൽ ഇതേപോലെ തന്നെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ് ഫോം ചെയ്തു പോവും പിന്നെ ഇത് അൺബ്രാഞ്ചാണ് ഓക്കെ അൺബ്രാഞ്ചായിട്ടുള്ള സ്ട്രക്ചറാണ് അമൈലോസ് ഇനി അടുത്തത് നമ്മുടെ അമൈലോപെക്റ്റിനാണ് അമൈലോ പെറ്റിൻ അമൈലോ പെറ്റീൻ നോക്കിയേ ഇതൊരു ഒറ്റ ലൈനേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇതെന്താ രണ്ട് ലൈൻ ഉണ്ട് അല്ലേ അതായത് ഇത് ബ്രാഞ്ചിനാണ് എന്നാണ് എന്നാണെൻ്റെ മീനിങ് താഴെ ഭാഗത്തുള്ള അല്ലെങ്കിൽ ഓരോ ഇങ്ങനെ ലൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ലൈനിൽ എങ്ങനെയായിരിക്കും ഇതേ ബോണ്ടിങ് തന്നെയായിരിക്കും വൺ ഫോർ തന്നെയായിരിക്കും കാണാം ഇതൊന്ന് സൂക്ഷിച്ച് നോക്കിയേ ഫസ്റ്റ് കാർബൺ സെക്കൻഡ് കാർബൺ ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ആൻഡ് സിക്സ് അല്ലേ ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കാർബണും രണ്ടാമത്തേതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫോർത്ത് കാർബണും തമ്മിൽ അതായത് ഇവിടെ ഏതാണോ ബോണ്ടിങ് അമൈലോസിലുണ്ടായിരുന്നേ അതേ ബോണ്ടിങ് ആണ് അമൈലോ പെറ്റിൻ്റെ ഓരോ ലൈൻസിലും ഉള്ളത് ഓക്കെ ഓരോ ചെയിൻസിലും അതുതന്നെയാണ് ഉള്ളത് പക്ഷേ ആയിട്ട് നിൽക്കുന്ന ഇങ്ങനെയുള്ള ചെയിൻസിനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിലുള്ളത് വൺ സിക്സ് ബോണ്ടിങ് ആണ് അത് ഇവിടെ ബോണ്ടിങ് ഉണ്ട് നോക്കി ഓക്കെ വൺ ടു ത്രീ ആറാമത്തെ കാർബൺ ആറ്റം റിങ്ങിൻ്റെ പുറത്താണല്ലോ അതാണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ എണ്ണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് നോക്കിയേ ഫസ്റ്റ് കാർബണാറ്റും ഇതിന് സിക്സ് കാർബൺ ആറ്റം അപ്പോൾ വൺ സിക്സ് ഗ്ലൈക്കോസ്ഡിക് ലിങ്കേജ് ഓക്കെ അപ്പോൾ ോസിലെ സോറി അമൈലോ പെറ്റിയമിലെ നമുക്ക് ഏതൊക്കെ ബോണ്ടിങ്സ് കാണാൻ പറ്റും വൺ ഫോർ ഗ്ലൈക്കോസിഡിക് ലിങ്കേജും അതുപോലെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ചെയിൻസിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് വൺ സിക്സ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജും കാണാൻ പറ്റും ക്ലിയർ അല്ലേ പിന്നെ ഇതെന്താണ് ബ്രാഞ്ചഡ് ആണ് ബ്രാഞ്ചഡ് ആണ് ഇതാണ് ബ്രാഞ്ചഡ് ആണ് ഇനിയുള്ളത് നമ്മുടെ ഗ്ലൈക്കോജൻ ഗ്ലൈക്കോജനാണ് ഗ്ലൈക്കോജനേ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക ഇതിൻ്റെ ഇത്രയും ഇങ്ങനെ 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 പോകുന്നതാണ് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്നുമില്ല അതുപോലെ സെലുലോസ് സെലുലോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈൻ വൈസ് ആയിട്ട് തന്നെ പോകുന്നതാണ് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഇത് ഫസ്റ്റത്തെ കാർബൺ സെക്കൻഡ് കാർബൺ തേർഡ് കാർബൺ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വൺ ഫോർ ബോണ്ടിങ് തന്നെയാണ് ഇവരുടെ ഇടയിലും വരുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താണ് പോളി സൈക്കറൈഡുകൾ പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മ്യൂക്കോപോളീസ് ആക്കറൈഡുകൾക്ക് കുറേ എക്സാമ്പിൾ ഉണ്ടെന്ന് ഏതാണ് കോൺട്രീറ്റീൻ സൾഫേറ്റ് കരാറ്റീൻ സൾഫേറ്റ് ഹെപ്പാരൻ ഹെപ്പാരൻ സൾഫേറ്റുകൾ അതിൻ്റെ ഒന്നും സ്ട്രക്ചേഴ്സ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല ഓക്കെ അതിൻ്റെ സ്ട്രക്ചറും കുറച്ച് ഇതിൽ നിങ്ങളുടെ ടെക്സ്റ്റൈൽ ഉണ്ട് ജസ്റ്റ് വേണമെങ്കിലും ഒന്ന് നോക്കി വെക്കാം പക്ഷേ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണെന്ന് തോന്നുന്നില്ല ഇപ്പോൾ പറഞ്ഞതിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് ഇന്ന് തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം